nadrudana tiranana na tana nadrudana tana tiranana tirana എന്തോ പോലെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് ഒട്ടും കംഫർട്ട് ഇല്ല കേട്ടോ. ഞാൻ ഡ്രസ്സാണെ മൊത്തം ചുളുങ്ങിയിരിക്കുക, തേക്കാനാണെങ്കിൽ പറ്റിയില്ല, കറണ്ട് ഇല്ലായിരുന്നു, തേച്ചിട്ടില്ല. അതുപോലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലും പിന്നെ എന്റെ ഭാവിയെ ഞാൻ ഓർത്തപ്പോ കുറച്ചുപേരെയൊക്കെ തേക്കാൻ പറ്റി എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആവണം. എന്നാലും ഇത് ഒട്ടും കംഫർട്ട് ഇല്ല, വേറെ വല്ല ചുരിദാറും എടുത്തിട്ടാ മതി. കുറച്ചുകൂടെ നല്ല സാരിയൊക്കെ എടുത്ത് കൊടുത്തൂടെ, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കൂടായിരുന്നോ? എൻ്റെ പൊന്നമ്മ ഒന്ന് നിർത്ത്, ഒന്നാമത് എനിക്കിതിനൊട്ടും താല്പര്യമില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്ക്, ആദ്യത്തെ കല്യാണമൊന്നുമില്ലല്ലോ, രണ്ടാമത്തെ കല്യാണമല്ലേ, എങ്ങനെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ പറഞ്ഞതാ ഈ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല എന്ന്. വെറുതെ ആദ്യത്തെ ഞാൻ ആവശ്യത്തേക്കുള്ള അനുഭവിച്ചു, ആദ്യത്തെ ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ് എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ഇത്രയൊക്കെ മതി, അമ്മ ചായ എടുത്ത് വെക്കണ്ടേ, ചായ എടുത്ത് നോക്കി. ചുരിദാർ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ, അച്ഛനോട് ഞാൻ പറഞ്ഞൊരു പുതിയ ചുരിദാർ മേടിച്ചത്, പക്ഷെ എന്തുപോലെയുണ്ട്, എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്, ആവശ്യത്തിന് ഭംഗി നിനക്കൊണ്ട്, പെണ്ണുകാണെന്നൊക്കെ പറയുന്നത് എന്റെ ഫസ്റ്റ് പെണ്ണാണല്ലോ, എനിക്ക് നല്ലോണം ഒരുങ്ങണ്ടേ. എന്തുവാ എടി ചേച്ചി, എനിക്ക് ആകെ എന്തോ ഒരു പേടി പോലെ, എനിക്ക് എന്തോ ഒരു വിറയിൽ പോലെ, ഒരു പെണ്ണ് കാണണം അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാലോ, അവരോട് വരണ്ടെന്ന് പറഞ്ഞാലോ, എനിക്കെന്തൊരു വിറയിൽ പോലെ, എന്താണെന്നറിയില്ല. സംഭവം ചേർക്കിന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള, പക്ഷെ എന്നാലേ എനിക്കൊരു പേടി പോലെ. അയ്യോ വന്നോ, അയ്യോ എനിക്ക് പേടിയായിട്ട് പേടിയായിട്ടില്ല, എനിക്ക് വയ്യ പിടിച്ച. ഓ അമ്മ, ഞാൻ പോണോ അമ്മ, അമ്മ അമ്മ കൊണ്ട് കൊടുക്കുമ്പോ എന്നെ എനിക്ക് എന്തൊരു വിറയലൊക്കെ പോലെ, ചിരിയാണോ എന്നെ, ടെൻഷനാണോ അറിയാലോ. വെള്ള പോലെ ഒന്ന് പോകേ പോലെ. പലഹാരം കുറച്ച് കുറഞ്ഞു പോയല്ലേ മോളെ. എന്റെ പൊന്നമ്മ അത്രയും പലഹാരമൊക്കെ മതി, വെറുതെ രോഗിക്കണം, എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തത്. നീ ഇത് കൊണ്ട് കൊടുത്തേ മോളെ. ആ കൊണ്ട കൊടുക്ക, ഗതികേടാണല്ലോ എന്നെ. അമ്മ ഇതൊന്നും വേണ്ടമ്മ, എന്റെ പൊന്നു മോളല്ലേ, ഒന്ന് കൊണ്ട കൊടുത്ത. അല്ല മോളുടെ പേരെന്താ? രാഗിന പേര്. അല്ല മോളുടെ പേരെന്താ? പേര് അഖില. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവട്ടെ. രാഗി തന്നെയാ പേര്. ഇവിടെ അടുത്ത് തന്നെയാ പഠിച്ചേ, ഇപ്പൊ ബി എസ് സി കഴിഞ്ഞു. ഇല്ലില്ല, ഞാനിങ്ങനെ എനിക്കങ്ങനെ അഫെയറൊന്നും ഉണ്ടായിട്ടില്ല. ഒത്തിരി പേര് പുറകെ നടന്നിട്ടുണ്ടോ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി പേര് പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നിനും വേണ്ടിയിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യപ്രകാരം നടക്കുന്നൊരു കല്യാണത്തിനോടാണ് എനിക്കിഷ്ടം, അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ബാക്കിയുള്ളവരെ തേക്കപ്പെട്ടപാട് എനിക്കറിയുള്ളൂ. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നേ? ജർമ്മനിക്കോ? ആണല്ലേ, ഫീ ഫുള്ളിയെ കിട്ടിയ, കല്യാണം കഴിഞ്ഞ ജർമ്മനിക്ക് പോവാം. ഒന്നുമില്ല. ആ
അതൊരു ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഡിവോഴ്സ്ഡ് ആയി. സെക്കൻഡ് മാരേജ് അല്ലേ? ആ അതെ അതെ, ഞങ്ങള് മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആയതാണ്. ഇയാൾക്ക് എന്തെങ്കിലും കല്യാണത്തെ കുറിച്ച് വല്ല ഡിമാൻഡ്സ് ഉണ്ടോ? അയ്യോ, എനിക്കങ്ങനെ വലിയ ഡിമാൻഡൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്നുണ്ട്, പിന്നെ ജോലിക്കും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പിന്നെ എനിക്കങ്ങനെ ഏത് നേരം വീട്ടിലിരിക്കണതിന് താല്പര്യമില്ല കേട്ടോ. എനിക്കൊന്നും അത് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. ഈ കല്യാണം എന്നല്ല, കല്യാണത്തിനോടേ താല്പര്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പിടിക്കും. ഏത്? അതുകൊണ്ട് ഈ അച്ഛനമ്മയുടെ ഒറ്റ നിർബന്ധന അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ ഒരു സമ്മാനത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പെണ്ണ് കാണാൻ പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അഥവാ ഇപ്പോൾ കല്യാണം കഴിയുകയാണെങ്കിലും എനിക്ക് ഫ്രീഡം വേണം, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, ഫ്രീഡം വേണം. ഇപ്പോൾ ആദ്യത്തെ റിലേഷനിൽ അയാൾക്ക് ഒടുക്കത്തെ സംശയമായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഒന്നോ രണ്ടോ മണി വരെ ഫേസ്ബുക്കിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്ത് അയാൾക്ക് പ്രശ്നം. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ ഒന്ന് വൈകി വന്നാലും ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ട് വന്നാലും പുള്ളിക്ക് സംശയമാണ്. അങ്ങനെ ഒരു ദിവസം 1 മണി 2 മണി ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലൊരു കൊളീഗിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ബാക്കിൽ വന്നിട്ട് ആരാന്ന് ചോദിച്ചിട്ട്, ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു 2:30 മണിക്കാണോ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്. പുള്ളിക്ക് മനസ്സിലായി ആണെന്ന്. ഏത്? പുള്ളിക്ക് സംശയം വന്നു. പുള്ളി ഭയങ്കര വഴക്കായി. ഞാനപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഞാൻ ഈ അടുക്കളയിൽ നിന്നിട്ടായിരുന്നു വർത്തമാനം പറഞ്ഞിരുന്നത്. പുള്ളി കേട്ടാൽ മോശമാണല്ലോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നാണ് വർത്തമാനം പറഞ്ഞത്. ഞാനപ്പോൾ തന്നെ പറഞ്ഞ ചട്ടിക്കലം, സോറി, ചോറിൻ്റെ കലം ഉണ്ടായിരുന്നേ, അതൊരു തലമുണ്ടൊക്കെ ഏ തട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ, തട്ടിപ്പോയിട്ടൊന്നുമില്ല. പുള്ളി ഒരു 3-4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചട്ടി കലത്തിന് നല്ല ബലമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കലമാണേ, നല്ല ബലമായിരുന്നു. പുള്ളിക്ക് ഇത് 3-4 സ്റ്റിച്ച് ഉണ്ട്. പുള്ളി ചെറുതായിട്ട് കഷണ്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ മുടിയൊന്നുമില്ല, പെട്ടെന്ന് തലയ്ക്ക് അടിയുണ്ട് ചേരെ ഒന്ന്. അത് പിന്നെ അങ്ങനെയൊക്കെ ആയി, പിന്നെ ഡിവോഴ്സ്ഡായി, അങ്ങനെയൊക്കെ ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്രീഡം വേണം. എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണത്തിനോട് സമ്മതമാണ്. എന്റെ ആദ്യമായിട്ട് കാര്യം ഏറെക്കുറെ ഇതുപോലെയാണ് കേട്ടോ. അവള് ഉടുക്കത്തെ സംശയം, എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്ത് കുറച്ച് പെമ്പിള്ളേരുണ്ട്, അവരുടെ കൂടെ ഞാൻ ഒരു ദിവസം ട്രിപ്പ് പോയാലോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇത് പുറത്ത് കറങ്ങാൻ പോയാലോ, അവൾക്ക് ഉടുക്കത്തെ സംശയം, എനിക്ക് ആരെയും വിളിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. അവള് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം രാത്രി ഇതേപോലെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവള് വന്ന് ബാങ്കിൽ നിന്ന് മൊബൈൽ പിടിച്ച് ആ കുട്ടിയോട് സംസാരിച്ചെന്നേ. അപ്പൊ തന്നെ അവള് അടുത്തിരിക്കുന്ന ചെറവ് എടുത്ത് തറക്കണിച്ചു. ഈ സ്റ്റിച്ച് കണ്ടു, 3 സ്റ്റിച്ച് അതിന്റെയാണ്. പിറ്റേ ദിവസം തന്നെ ഡിവോഴ്സിന് കൊടുത്ത്. അങ്ങനെ സതി എടോ, എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടായി. ജർമ്മനി അല്ലേ, എനിക്കും ഇഷ്ടായി. എടോ, എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടായി. ഇയാൾക്കോ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എനിക്കും ഇഷ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തിയിലും കാര്യങ്ങളിലും സംസാരത്തിലൊക്കെ ഏകദേശം ഒരുപോലെയാ. അപ്പൊ പരസ്പര സഹകരണത്തോടെ പോവുകയാണെങ്കിൽ അതന്നെ.